ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഇനി വീട്ടിൽ അങ്ങനെ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉഴുന്നുവട റെഡിയാക്കാൻ എന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. ഇത് നേരത്തെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത ഉഴുന്നാണിത്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയൊരു സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇത്രയാണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി നേരത്തെ അരച്ച് വെച്ച ഉഴുന്ന് മാവിലേക്ക് ഈ മിക്സ് ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. എങ്കിലേ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലാക്കി ഉഴുന്നുവടയുടെ രൂപത്തിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി കൈമൽ അല്പം മുയല് തടവിയിട്ട് ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് കൈമൽ വെച്ചിട്ട് ഒരു ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഷേപ്പാക്കി എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളത് മാവ് ഇതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് നടുവിൽ ചെറിയ റോൾസ് ഇട്ട് കൊടുത്തിട്ട് ഈ തിളച്ച ഓയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വറ്റൽ മുളകും തേങ്ങയും ചേർത്തിട്ടൊരു ചട്ടിനിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തയ്യാറാക്കുന്നത്. ചട്നിയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് വ്യത്യസ്തമായിട്ട് തന്നെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് തന്നെ റെഡിയാക്കാവുന്നതാണ്. ഇനി എല്ലാ ഉഴുന്നുവട ഇതുപോലെ തന്നെ ഷേപ്പാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉഴുന്നുവട ഒക്കെ പാകമായിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ പാനിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള ചട്ടിനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി എത്തുന്നതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.